ചാലക്കുടി സബ് ഇൻസ്പെക്ടർക്കെതിരെ ഭീഷണിയുമായി SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്. ചാലക്കുടി SI അഫ്സലിനെതിരെ കൊലവിളി പ്രസംഗമാണ് നടത്തിയത്. SIയുടെ കാലും കൈയും തല്ലിയൊടിക്കുമെന്നായിരുന്നു ഹസൻ മുബാറക്കിന്റെ ഭീഷണി. കുട്ടികളോട് ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ രണ്ട് കൈയും കാലും തല്ലിയൊടിക്കും. വിയൂരിൽ കിടന്നാലും കണ്ണൂരിൽ കിടന്നാലും പൂജപ്പുര കിടന്നാലും ഞങ്ങൾക്കത് പുല്ലാണ്. ഏതെങ്കിലും ജയിൽ കാണിച്ചോ ലാത്തി കാണിച്ചോ SFIയെ തടയാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ മണ്ടന്മാരുടെ സ്വർഗത്തിലാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഹസൻ മുബാറക് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചാലക്കുടിയിലുണ്ടായ സംഘർഷങ്ങളുടെ തുടർച്ചയായിരുന്നു ശനിയാഴ്ചത്തെ ഭീഷണി പ്രസംഗം. SI അഫ്സലിന്റെ ഗുണ്ടായസം അവസാനിപ്പിക്കുക, പോലീസ് നരനായാട്ടിൽ പ്രതിഷേധിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി SFI പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഈ പ്രകടനത്തിലാണ് SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് കൊലവിളി പ്രസംഗം നടത്തിയത്. സർക്കാർ ITIയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെ വെള്ളിയാഴ്ച DYFI പ്രവർത്തകർ പോലീസ് ജീപ്പ് അടിച്ചു തകർത്തിരുന്നു. ഹെൽമറ്റ് ധരിക്കാതെ ബൈക്കിൽ സഞ്ചരിച്ചതിന് പിഴയടപ്പിച്ചതിന്റെ പ്രതികാരമായാണ് പോലീസ് ജീപ്പ് അടിച്ചു തകർത്തത് എന്നാണ് പോലീസ് പറയുന്നത്. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് അടിച്ചു തകർക്കുകയും പോലീസിനെതിരെ വെല്ലുവിളി നടത്തുകയും ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന DYFI നേതാവ് നിധിൻ പുലൻ കസ്റ്റഡിയിലായിരുന്നു. ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് നിധിൻ പുലനെ പോലീസ് പിടികൂടിയത്. ഗവൺമെന്റ് ITI യൂണിയൻ തെരഞ്ഞെടുപ്പിലെ SFI വിജയത്തിന് പിന്നാലെയാണ് പോലീസ് ജീപ്പിന് മുകളിൽ കയറി നിന്ന് ചില്ലടിച്ച് തകർക്കുകയും ബോണറ്റിൽ കയറിയിരുന്ന പോലീസുകാരെ പരസ്യമായി അസഭ്യം പറയുകയും ചെയ്തത്. ഇന്നലെ നിധിൻ പുലനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ചാലക്കുടി ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ CPM പ്രവർത്തകർ ബലം പ്രയോഗിച്ചയാളെ മോചിപ്പിച്ച് ഓട്ടോയിൽ കയറ്റി രക്ഷപ്പെടുത്തുകയും ചെയ്തു. പിന്നാലെ ഒളിവിൽ പോയ ഇയാൾക്കായി തൃശൂർ സിറ്റി റൂറൽ പരിധികളിൽ പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. ഇതിനിടയിലാണ് ശനിയാഴ്ച ഉച്ചയോടെ ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് പ്രതിയെ പിടികൂടിയത്. പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത കേസിൽ പ്രതിയായ DYFI ബ്ലോക്ക് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ നിധിൻ പുലനെ പാർട്ടി സംരക്ഷിക്കുന്നതായി ആക്ഷേപമുയർന്നിരുന്നു. ചാലക്കുടി ITI തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിലാണ് പോലീസിനു നേരെ DYFI പ്രവർത്തകരുടെ ആക്രമണമുണ്ടായത്. പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത പ്രവർത്തകർ ഇതിലെ പ്രതിയായ നിധിൻ പുലനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷിച്ച് ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് പ്രതിയെ കൈയോടെ പോലീസ് പിടികൂടിയത്. അതിനു പിന്നാലെയാണ് ചാലക്കുടി സബ് ഇൻസ്പെക്ടർക്കെതിരെ ഭീഷണിയുമായി SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്കും രംഗത്തെത്തിയത്. SIയുടെ കൈയും കാലും തല്ലിയൊടിക്കും എന്നായിരുന്നു മുബാറക് ഭീഷണി മുഴക്കിയത്. വിയൂരിൽ കിടന്നാലും കണ്ണൂരിൽ കിടന്നാലും പൂജപ്പുര കിടന്നാലും ഞങ്ങൾക്കത് പുല്ലാണ് എന്നാണ് ഹസൻ മുബാറക് പറഞ്ഞിരിക്കുന്നത്. ചാലക്കുടിയിലുണ്ടായ സംഘർഷങ്ങളുടെ തുടർച്ചയായിരുന്നു ഇന്നത്തെ ഭീഷണി പ്രസംഗം.